ओके okay. क्या काम हो? हेलो ओके हाँ बेटा, सो यस्टरडे वी आर डिस्कसिंग अबाउट बोस चौधरी होकनगाम कोर्स और बीसीएच कोर्स. ओके नाउ वी विल हैव द फॉलोइंग डेमो. सो एज ऑलवेज वी विल राइट द प्रायोरिटी चेक मैट्रिक्स for the two error correcting BCH2. Okay. So this is the dilemma. The following matrix H is a ശ്രീലക്ഷ്മിക്ക് നെറ്റ് എന്തോ കിട്ടുന്നില്ല, കയറാൻ പറ്റുന്നില്ല. ആ ഓക്കെ സാറേ, നെറ്റ് വേണമെന്നില്ല, ഫോൺ നമ്പർ ഇട്ട് കയറിയാലും മതി, പറയുന്ന കേൾക്കാൻ പറ്റും. ആ ആ സോ ദ ഫോളോയിങ് മാട്രിക്സ് മാട്രിക്സ് എച്ച് പാരിറ്റി ചെക്ക് മാട്രിക്സ് ഫോർ ദ ടു എറർ. അല്ലല്ലത് ശ്രീലക്ഷ്മി കയറേണ്ടെന്ന് പറയാം, കാരണം നമ്മൾ പ്രോബ്ലം ഒരുമിച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് വെറുതെ ഫോണിന്റെ ചാർജ് കളയണ്ട. അല്ല ആ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറയും. ബി സി എച്ച് കോഡ് കോഡ് ഓഫ് ലെങ്ത് 2 പവർ r-1 comma where beta is a primitive element in 2 power r, in df 2 power r, and generator polynomial. And the generator polynomial is g of x is equal to m1 of x into m3 of x. Okay? ഇതാണ് ലെമ്മ പറയുന്നത്. ലെമ്മയുടെ അതൊന്ന് എഴുതിയിട്ട് ഞാൻ അടുത്ത മാട്രിക്സ് എഴുതാം, കാരണം മാട്രിക്സ് എഴുതാനുള്ള സ്ഥലം ആ വേണം. മാട്രിക്സ് എഴുതാം, മാട്രിക്സ് എച്ച് ഇസ് ഈക്വൽ ടു ബീറ്റാർ എച്ച് 0 ബീറ്റാർ എച്ച് 0 ബീറ്റ ബീറ്റ ക്യൂബ് ബീറ്റ സ്ക്വയർ ബീറ്റ റേസ്റ്റ് 6 എക്സെട്ര ബീറ്റ 2 പവർ r-2 ബീറ്റ ഓഫ് 2 is 2 പവർ r-2. ഇതാണ് ടു എറർ കറക്റ്റിംഗ് കോഡിന്റെ ജനറൽ പാരിറ്റി ചെക്ക് മാട്രിക്സ്. ഏതിന്റെ? ബി സി എച്ച് കോഡിന്റെ. കാണുന്നുണ്ടോ? ഇത് 3 ആണ്. ഓക്കെ നൗ ഇതെല്ലാ കോഡുകളും b0 to b3 2 പവർ r-2 വരെയുള്ള എല്ലാ b പവർ i-ഉം നോക്കൂ, ഈസ് ഇൻ ജി എഫ് 2 പവർ r ആണല്ലേ, ശരിയാണോ? അപ്പം ഇതിനകത്തുള്ള ഓരോ വേർഡിന്റെ എലമെന്റ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. ഇപ്പൊ ബീറ്റാർ എസ് ആർ എന്ന് പറയുന്ന ഇതിനെ കറസ്പോണ്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ബീറ്റ പവർ ഐ എന്ന് പറയുന്നത് ഈ സപ്രസൻസ് വേർഡ് ഓഫ് ലെങ്ത് ആർ. Okay, so that the number of columns here is
इधर आ रहा इधर आ रहा ना सो टू आ रहा ओके एंड इन द नंबर ऑफ रोज़ इज़ टू पावर आर माइनस वन दिस इज़ द मैट्रिक्स ऑफ़ टू पावर आर माइनस वन टू आर फाइव ओके श्रीलक्ष्मी के कह रही तो सर है श्री कह रही2 power r minus 1. Now, shall I? I hope you who are returned to lemma there, we will go move on. Okay, what is the degree of m1x? What is the degree of m1x, the minimal polynomial? Degree degree of m1x and maybe if you have enough time you will prove that m3 okay that's an exercise if you are not getting it then I will prove it so degree of m1x and m3x is r m1x and m3x is r therefore degree of g of x is atra irikum 2r it's of 2r okay addition 2r okay so degree of g of x is 2r angana anengil nammal adu kondu yenathe koyana code inde dimension enda irikum therefore the dimension of the code atra irikum minus 2r and 2r minus n minus 2r n minus 2r or 2 power r minus 1 minus 2r alle 2 power r minus 1 ante 2r so this is the thing that bch code inde dimension um length of um kittiyittundu okay now let us see how so this is the definition നിങ്ങൾ നോക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം കിട്ടാത്ത ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞാൽ നോക്കാം പറ്റുവാണോ നോക്കാം ഇല്ലെങ്കിൽ പോട്ടെ നോക്കാം എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു പക്ഷെ we'll do an example there. Suppose g of 2 power 4. Okay. This is constructed using the primitive polynomial 1 plus x plus x raised to 4. 1 plus x plus x raised to 4. Okay. So
we wish to create two error correcting BCH. We error correcting BCH. Two error correcting BCH and undakandu. Okay. അതെന്താ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ 2 പവർ 6 മൈനസ് 1 ആണ് നമ്മുടെ കോഡിന്റെ ലെങ്ത് അല്ലെ, C15 ആയിരിക്കും. ശരിയാണ്, C15 ആയിരിക്കുമല്ലോ കോഡ്, റിസൾട്ടിങ് കോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പാരിറ്റി ചെക്ക് മാട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 2 പവർ 6 മൈനസ് 1 ഫിഫ്റ്റീൻ ക്രോസ് 8 ആയിരിക്കും. 15 ക്രോസ് അല്ലെ, ജനറൽ പോളിനോമിയൽ എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഞാൻ ചെറുതായിട്ട് എഴുതുകയാണ്, നിങ്ങൾ എഴുതണം. ആദ്യം 1 ആയിരുന്നു, പിന്നെ 1, പിന്നെ ബീറ്റ, പിന്നെ ബീറ്റ ക്യൂബ് അല്ലേ, ബീറ്റ സ്ക്വയർ, ബീറ്റ റേസ് ടു 6, ബീറ്റ സ്ക്വയർ, ബീറ്റ ബീറ്റ സ്ക്വയർ, ബീറ്റ ക്യൂബ്, ബീറ്റ റേസ് ടു 9, ബീറ്റ റേസ് ടു 4, ബീറ്റ റേസ് ടു 12, ബീറ്റ റേസ് ടു 5. ഹിയർ ഇറ്റ് ഈസ് ബീറ്റ റേസ് ടു 15 അല്ലേ, അതാണ് 1 ആണ്. ബീറ്റ റേസ് ടു 15 ഈസ് 1. ബീറ്റ റേസ് ടു 6 വീണ്ടും ബീറ്റ ക്യൂ, ബീറ്റ റേസ് ടു 7, ബീറ്റ റേസ് ടു 6, ബീറ്റ റേസ് ടു 8, ബീറ്റ റേസ് ടു 9, ബീറ്റ റേസ് ടു 9, ബീറ്റ റേസ് ടു 12, ബീറ്റ റേസ് ടു 10, 1. ഓക്കെ, ബീറ്റ റേസ് ടു 11 എന്ന് പറയുന്നുണ്ടായിരിക്കും, ബീറ്റ റേസ് ടു 33 ആയിരിക്കും, ദാറ്റ് വിൽ ബി ബീറ്റ റേസ് ടു 3. ബീറ്റ റേസ് ടു 12 എന്ന് പറയുന്നത് ബീറ്റ റേസ് ടു 6 ആയിരിക്കും, ബീറ്റ റേസ് ടു 13 എന്ന് പറയുന്നത് ബീറ്റ റേസ് ടു 9 ആയിരിക്കും, ബീറ്റ റേസ് ടു 14 എന്ന് പറയുന്നത് ബീറ്റ റേസ് ടു 12 ആയിരിക്കും. ഓക്കെ, എത്ര നായി? 15 നായി അല്ലേ, 15 നോയായില്ലേ, എട്ട് കോളം. നമുക്കിതൊന്ന് എഴുതാം. ഓക്കെ, നമുക്കിതൊന്ന് എഴുതാം. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 0 1 0 0 0 എന്ന് പറയാം. അടുത്ത ബീറ്റ എന്താണ്? ബീറ്റ ഈസ് 0 1 0 0. അടുത്ത് ബീറ്റ ക്യൂ 0 0 0 1. ഓക്കെ, ബീറ്റ സ്ക്വയർ ഇസ്, വാട്ട് ഇസ് ബീറ്റ സ്ക്വയർ? ഇറ്റ് ഈസ് 0 0 1 0. നിങ്ങൾ എഴുതുമോ? അത് ഫുള്ളായിട്ട് എഴുതൂ, അത് ഫുള്ളായിട്ട് എഴുതൂ. ഓക്കെ, എഴുതിയോ?
0 0 1. हेलो. हाँ ठीक. 0 0 1 1. जीरो वन वन इधर 1 0 1 0. जीरो वन जीरो वन मैंने बोल मुझे ना दे 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 कोड जस्ट. हाँ ओके. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സി ഫിഫ്റ്റിന്റെ പാരറ്റിച്ചക് മാട്രിക്സ് ഇങ്ങനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ വരാൻ പറ്റും അല്ലെ. നിങ്ങൾ ആദ്യം ആ ബീറ്റാ ബീറ്റാ സ്ക്വയർ ബീറ്റാ അത് കാണണം, പിന്നെ ഇത് കാണണം. ആ അപ്പൊ കുറച്ച് പണിയുണ്ട്. ആ അപ്പൊ അതുകൊണ്ട് തെറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മള് ഈ എഴുതുന്നത് തെറ്റരുത്, അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം എഴുതി നോക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കേ, അങ്ങനെ കിട്ടി എഴുതിയോ, മുഴുവൻ എഴുതിയോ. അപ്പൊ അപ്പൊ നാച്ചുറലി ഉണ്ടാകാവുന്ന ഒരു ചോദ്യം എന്താ? സോ യു ടേക്ക് എനി ഇൻറ്റിജർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഇസ് ഇറ്റ് പോസിബിൾ സി എനി ആർ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു ഫൈൻഡ് ആൻ ട്രൂ എറർ കറക്റ്റിംഗ് ബി സി എച്ച് കൂ. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിയറം സേസ് ദാറ്റ് for every integer r greater than or equal to 4, there is a two error correcting BCH code. BCH code of length dimension k equal to and d. D എന്താണ്? അതെനിക്ക് മനസ്സിലായി, ഡി ഡിസ്റ്റൻസ് ആണെന്ന്. ഓ, അവര് വല്ലാത്ത കണ്ടുപിടുത്തു കേട്ടോ. ഓ, എന്താ ദൈവം, എന്താന്നല്ലേ സംഭവിച്ചത്? ഡി എന്താന്ന് ചോദിച്ചാൽ എത്രയാന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റൻസിൽ എല്ലാം ഒന്ന് തന്നെ. ഓക്കെ, വാട്ട് ഇസ് ദി ഡിസ്റ്റൻസ് ഡി? മൂന്നല്ല, രണ്ട അല്ല, രണ്ടാവാൻ വഴിയുണ്ടോ? ഇല്ല, ടു വരെ കറക്റ്റിംഗ് അല്ലേ, അപ്പൊ രണ്ടാവൂല. നമ്മൾ ടി വരെ കറക്റ്റിംഗ്.
ജനറേറ്റർ പോളിനോമിയൽ g of x is equal to m1 of x into m3 of x. Okay. ഇത് ഇത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രശ്നം ഒരു പ്രശ്നമില്ല. കാര്യം വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ജി എഫ് ടു പവർ ആർ എടുത്താൽ മതി. എന്താണ് യു ടേക്ക് എനി ആർ യു കൺസിഡർ ജി എഫ് ടു പവർ ആർ. ഓക്കെ, പിന്നെന്താ ഒരു ഒരു പോളിനോമിയലുണ്ട്, പ്രിമിറ്റീവ് പോളിനോമിയലുണ്ട്, ജനറേറ്റ് ചെയ്യുന്ന ടു പവർ ആർ എടുത്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അത് ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഫോർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ നമുക്ക് ഇങ്ങനെ ഒരു ജനറേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്താ ഒരു ടു എറർ കറക്റ്റിംഗ് ബി സി എച്ച് കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ബി സി എച്ച് കോഡ്, ഇതൊരു ബി സി എച്ച് കോഡുകളെക്കാളൊക്കെ നല്ല രീതിയിൽ എറർ കറക്റ്റ് ചെയ്യുന്ന ഒരു കോഡുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിനേക്കാളും സുന്ദരമായിട്ട് എറർ കറക്റ്റ് ചെയ്യുന്ന വേറെ കോഡുകൾ ഉണ്ടാകും, നമുക്കറിയില്ല അല്ലേ? ആക്ച്വലി ഇതിന് കുറെ അധികം റിസർച്ച് വർക്കുകൾ നടക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ പുതിയ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കൈൻഡ് ഓഫ് തിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇതിനെക്കാളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഉണ്ടാവും, നിർബന്ധമില്ല. കാരണം ഞാൻ ആ ഫോർ കളർ തിയറത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫോർ കളർ കൺസ്ട്രക്ടറിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെയാണ്. ഫോർ കളർ തിയർ വാങ്ങി അത് അല്ലെങ്കിൽ നമ്മളിപ്പോഴത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്കൊരു ആർഡന്റ് ലോജിക്കൽ കണക്ഷൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റുകളുടെ കളക്ഷൻ ആയിട്ട് എഴുതണം പ്രൂഫ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കമ്പ്യൂട്ടർ കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കത്തില്ല. മനസ്സിലായില്ല, ഇതാണ് സൈനക്സിന്റെ കർവ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരച്ച് കാണിച്ചാൽ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇത് സൈനക്സിന്റെ കർവ് ആണെന്ന്. അതാണല്ലോ, അല്ലാതെ സൈനക്സിന്റെ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് കമ്പ്യൂട്ടറും ഇതൊക്കെ വേണ്ട രീതിയിൽ വൈ ഇപ്പോൾ സൈനക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്ലോട്ട് ചെയ്യും. പക്ഷെ അതാണ് സൈനക്സിന്റെ കർവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ട്രേസിംഗ് ദ കോണിക്സ് ട്രേസിംഗ് ദ കർവ്സ് പണ്ട് പഠിച്ചിട്ടുള്ളത്. വൺസ് നിങ്ങളത് കർവ് ട്രേസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലേസോ ജോസ് കർവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. നിങ്ങളെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മണല്, ഒരു നല്ല പ്യുവർ മണ്ണ് ഒരു കുപ്പിക്കകത്ത് അടച്ച് കെട്ടിയിട്ട് താഴെ ഒരു ഹോളിടുക, എന്നിട്ട് ഒരു കയറി കെട്ടി തൂക്കിട്ടിട്ട് ഇങ്ങ് ആടാൻ വിടുക, ആട്ടുക. അപ്പൊ അവനൊരു ഒരു കണ്ടിന്യൂസ് കർവ് ഫോം ചെയ്യും ആ ആട്ടം. അതാണ് ഈ ഞാൻ പറഞ്ഞ ലേസോ ജോസ് കർവ് എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ എന്തോ എന്റെ പേര്, ഞാൻ എന്റെ വാട്സാപ്പ് ചെയ്തു തരാം നിങ്ങൾക്ക് ഈ കർവ് പറയാനല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് പല ലൈഫിൽ പല കർവുകളും കണ്ട അതിനെ ഇക്വേഷൻ ആക്കി മാറ്റുന്നത്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കൊണ്ട് പഠിക്കണം. അതാ ഞാൻ പറയുന്നത്, അതിന് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇപ്പം ടു കർവ് ഈ ബുക്കിനകത്ത് തന്നെ ലേറ്റർ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറെ അധികം എറർ കറക്റ്റിംഗ് കോഡുകളെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഈ ചാപ്റ്റർ മുന്നേ വരെ വൺ എറർ കറക്ഷൻ ആയിരുന്നു, അപ്പൊ ഇപ്പൊ ടു എറർ കറക്ഷൻ കോഡ് ആയിപ്പോയി. എനിക്ക് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നുള്ള ധാരണയിലാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല എങ്കിൽ എന്നോട് പറയണം മനസ്സിലാവുന്നില്ല എന്ന്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ എന്താ പറയാ ഈ അടുത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് ഏതാ എച്ച് എന്ന് പറഞ്ഞ പാരിറ്റിക് മാട്രിക്സ് അല്ലേ? അപ്പൊ ഇതിന്റെ നേരത്തെ നമ്മൾ ഇതിന്റെ പ്രൂഫുകളൊക്കെ ഏതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് അവര് പ്രൂവ് ചെയ്യാൻ പറയാത്തതാണ്, നമ്മൾ വല്ലാതെ പ്രൂവ് ചെയ്യാൻ പറയാത്ത കാര്യം തൽക്കാലം പ്രൂവ് ചെയ്യണം. നോക്കാം, നമുക്ക് പ്രൂഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോ C50 പാരിറ്റിക് മാട്രിക്സ് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു ഇല്ലയോ? അപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പാരിറ്റിക് മാട്രിക്സിൽ നിന്നും നമ്മള്
ലീനിയർ കോഡിന്റെ ഡയമെൻഷനെ പറ്റി പറയാറുണ്ട്. ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നൃത്തം തോന്നില്ലല്ലോ. പാരറ്റിക് മെട്രിക്സിന്റെ ഓർഡർ എൻ ബൈ കെ ആണെങ്കിൽ എൻ മൈനസ് കെ ആണ് ഇതിന്റെ ഡയമെൻഷൻ. അതെ അതെ. ഒറ്റടിക്കാതെ പറഞ്ഞു എന്റെ ചോദ്യം എന്ന് പറഞ്ഞു. ശരി, അത് ഞാൻ സമ്മതിച്ചു. നമ്മൾ കോളംസിന്റെ കണക്ക് വരും. നമുക്ക് അതൊക്കെ നമ്മളിപ്പോ പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ്. നമ്മുടെ കോളങ്ങള് ലീനിയർലി ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് പറയുന്നുണ്ട്. അതാണ്, അതറിയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് നോക്കാം, നിങ്ങൾ നോക്കിയാ മതി. ആ പണ്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, കെ കോളം സീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കുന്നത്. സമ്മതിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കിയാ മതി. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് കേട്ടോ. ചെയ്ത് നോക്കണമല്ലോ. നിങ്ങൾ ആ തീർ അപ്ലൈ ചെയ്താലും മതി. ഇനിയിപ്പോ എന്താ നമ്മളപ്പോ ഒരു പാരറ്റിചെക് മാട്രിക്സ് തരുന്നത് എന്തിനാ? ശരിക്കും എന്തിനാ പാരറ്റിചെക് മാട്രിക്സ് തരുന്നത്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് പാരറ്റിചെക് മാട്രിക്സ്? വി ആക്ച്വലി ഡിസ്കസ് ടു കൈൻഡ് ഓഫ് മാട്രിക്സ്. വൺ ഈസ് ജനറേറ്റർ മാട്രിക്സ്, അനദർ വൺ ഈസ് പാരറ്റിചെക് മാട്രിക്സ്. വൈ വി ആർ സിറ്റിംഗ് ഓൺ ടു പാരറ്റിചെക് മാട്രിക്സ്? ബേസിക്കലി വി വാണ്ടഡ് ടു ഡീകോഡ് ദ മെസ്സേജ് ദാറ്റ് you receive. That's why we are discussing one parity check matrix. Why? We are in the other. Somebody else is transmitting a message for you. And yeah, somebody has sent that. Now you are, what is your job? Your job is to decode the thing. Okay. Once you start decoding, you know how to encode it. Hello. One message is to decode. I am going to say, pin encoding. I am going to ഞാൻ നിങ്ങളുടെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആ ജർമ്മൻകാർ, അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നുപോയിരുന്നു. ജർമ്മൻകാർ ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു സെക്കൻഡ് വേൾഡ് എനിഗ്മ കോഡുകൾ എന്നാ പറയാ. സെക്കൻഡ് വേൾഡ് വാറില് ജർമ്മൻകാര് ഈ അണ്ടർവാട്ടർ ഷിപ്പുകളുണ്ട്, അതായത് അണ്ടർവാഹികൾ, ഈ സത്യസക്ഷികളുടെ ഏതാണ്ട് 1000-ഓളം കപ്പലുകൾ ഇവര് മുക്കി. ഇവര് സത്യസക്ഷികൾക്ക് മെസ്സേജ് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ മെസ്സേജ് കിട്ടുന്നുണ്ട്, പക്ഷെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോ ഞാൻ നിങ്ങളുടെ ക്ലാസ്, അത് നമ്മൾ അവിടെ എനിക്ക് പക്ഷെ വളരെ രസകരമായി. നിങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാവുന്ന മെസ്സേജ് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, ഇത് പക്ഷെ മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലൻ ടെറിംഗ് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ടെറിംഗ് മെഷീൻ, ഇയാളോട് ഹലോ കേൾക്കുന്നില്ല സാർ, പറയുന്നുണ്ടോ? പറയുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ഹലോ. ആ ആ ഇപ്പൊ കേൾക്കാം.
ഒരു മിനിറ്റ്. ഹലോ. ആ സാർ. ഹലോ. ആ ഹലോ സർ, കേൾക്കുന്നില്ലേ? ഹലോ. ആ ഹലോ, എന്തോ ഇടയ്ക്കൊന്ന് മിസ്സായതാ. ഓക്കെ, അപ്പൊ ഈ ഈ എനിഗ്മ കോഡുകൾ നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയും. ഇത് വളരെ രസം, ഇത് ഇതിനകത്തൊക്കെ നല്ല സ്റ്റോറികളുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി, ഇന്റർനാഷണൽ ഐ ബിയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ബോർഡറിലാണ് കംപ്ലീഷൻ. മെസ്സേജ് കിട്ടുക, ഡീകോഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. പക്ഷേ ഭയങ്കര പ്രശ്നമാണ്, മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ ലേറ്റ് ആവും തോറും ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റി നമുക്ക് അറിയാം. ഓക്കെ, let us come back to the point. If we get the time, we will discuss about Enigma. Okay. Maybe also I'm interested. Yeah. I won't say anything. ഇതൊക്കെ രസം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വായിക്കും. ഇത് നമ്മളതിനകത്ത് രസം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കോഡുകൾ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പല കോഡുകളും പറയുന്നുണ്ടാവും ഇല്ലേ? സാറിയിരിക്കുമ്പോ തന്നെ ചിലപ്പോ സാറന്മാർ പിടിക്കും, ചിലപ്പോ ഇത് ശ്രദ്ധിക്കുന്നില്ല. അത് അറിയാത്തതുകൊണ്ടാണ്, സാറിന് ഡീകോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. Okay. So, what you have defined is 2 power r minus 1, 2 power r minus 2 r minus 1, 5. This is a 2-error correcting BCH code. Okay. We have defined a scheme for a 2-error correcting code. Okay. Then we define a parity check matrix for this one, a parity check matrix for this one with the generator g of x is equal to g1 of x into g3 of x. You know, r greater than 1 for equal to 4 our reason, and so on r less than 4 I have to choose. ആ അതെന്തായാലും ആലോചിച്ചോളൂ, എന്തുകൊണ്ടായിരിക്കും ആ നഷ്ടം പോകുന്നത് പറയാം. ആ നോക്കിയാ മതി. എന്താ അത് ആ നോക്കണത്, ഗൾഫീൽഡിന്റെ പ്രത്യേക കാരണം. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നത്തെ സെഷനിൽ പഠിച്ചു. ഓക്കെ, അസ്യൂം ദാറ്റ് യു റിസീവ് എ കോഡ് വേർഡ് ഡബിൾ. You receive a code word W. So that means you have a corresponding polynomial W of x. Isn't it? Then you know that the syndrome of x. Once you receive this, syndrome of x is W h. Isn't it? And W of h is nothing but W of beta q. Okay. Okay. That you can see that the matrix format like it also ingane kittu. So this we can write as s1 s3. We have two code words s1 and s3, so I just put a comma between where s1 and s3 are words of length r. Okay. ഈ ഡബ്ല്യു ബീറ്റ ഡബ്ല്യു ബീറ്റയ്ക്ക് പോകുന്ന ഡബ്ല്യു എച്ച് ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയിട്ടില്ലേ? അതിൽ ഡബ്ല്യു ഓഫ് ബീറ്റ ഡബ്ല്യു ഓഫ് ബീറ്റ ക്യൂബ്. ജനറേറ്റർ പോളിനോമിയൽ ഇതല്ലേ?
അതിന് കറസ്പോണ്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ മൾട്ടിപ്ലൈ വരുമ്പോൾ എങ്ങനെ വരും ഒന്ന് ആലോചിച്ചാൽ മതി. ബീറ്റയുടെ കോളങ്ങളാണ്, ബീറ്റ ബീറ്റ സ്ക്വയർ ബീറ്റ ക്യൂബ് ആണ് പോകുന്നത്. അതെ ഏതൊക്കെ പൊസിഷനിൽ ഇവിടെ ഡബ്ല്യു വൺ ഉണ്ടോ അതൊക്കെ എടുക്കുന്നതാണ് അത് വെയിറ്റ് ചെയ്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റിസെക് മാട്രിക്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് കോളങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ അല്ല ആദ്യത്തെ നാല് കോളങ്ങൾ എങ്ങനെ ഉണ്ടാക്കും, അത് ജി എഫ് ടു പവർ ഫോർ ആണെങ്കിൽ ഇപ്പൊ ജി എഫ് ടു പവർ ഫോറിലെ കോളങ്ങൾ ഓർക്കാൻ ഒരു പ്രത്യേക വഴിയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. സാറേ ഫസ്റ്റ് നാല് കോളങ്ങൾ അതുപോലെ തന്നെ അടുത്ത കോളങ്ങളും പൊക്കോളൂ. അത് ജനറേറ്റ് സൈക്ലിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരികയാണ്. ഫസ്റ്റ് കോളങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, സോ എസ് വൺ ആൻഡ് എസ് ത്രീ ആർ കോഡ് വേർഡ്സ് ഓഫ് ലെങ്ത് ആർ. ഓക്കെ, അപ്പം ഒരു എററും ഇല്ല എന്ന് വിചാരിക്കും. സപ്പോസ് നോ എറർ സാർ. Suppose no error is happened. And the syndrome error sambhavichilla ennu parna artham enda? That is WF set is equal to 0. Alleyo? Adhe. Seriyano? So in this case S1 is equal to S3 is equal to 0. S1 is equal to S3 is equal to 0. Okay. Appo ore error pole sambhavichillengil namakku idu kitti. Ini suppose one error has happened in the transmission. നമുക്കറിയാം എറർ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ എറർ ആണെങ്കിൽ എറർ കോളം എന്ന് പറയുന്നത് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ക്ലാസ് ചെയ്തത് പവർ ആയി എന്ന് പറയും. ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് ആണ്. ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് E of beta, E of beta cube. E of beta cube. That is equal to, next one, S1 is 3. Beta is 3. One more day, E of beta and E of beta cube. Right, let's look. Beta is 2. This is beta power, right? This is beta power 3. That is equal to S1 is 3. And S1 cube is equal to S3. മനസ്സിലാവും നമ്പർ? അപ്പൊ ഇപ്പൊ നിങ്ങൾ പിടികിട്ടുന്നുണ്ട് ഡബ്ല്യു എച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇവൻ സിംഗിൾ എറർ കറക്റ്റിംഗ് ആണോ ഒരു എററും കറക്റ്റ് ചെയ്യുന്നില്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. എത്തിയിടാ മതി ഇഫ് യു ചെക്ക് എസ് വൺ ക്യൂബ് ഈക്വൽ ടു എസ് ത്രീ ആകുവാണ്. എന്താ ടു എറർ കറക്ഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും? അപ്പോൾ എറർ കോളം രണ്ട് പൊസിഷനിൽ എറർ ഉണ്ടാവും അല്ലേ? ാണ് എറർ സംഭവിക്കുന്നത്. ഫോർ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു ഐ പ്ലസ് എക്സ് റേസ് ടു ജെ ആണ്. ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഇ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ റേസ് ടു ഐ പ്ലസ് ബീറ്റ റേസ് ടു ജെ ബീറ്റ ഓഫ് E of beta, E of beta q. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ എന്താ പറയാ സിൻഡ്രോം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാൻ പറ്റും എങ്ങനെയാ
this is S1, S3 equal to beta raised to I plus beta raised to J, comma, beta raised to 3N plus beta raised to 3J. Okay? Mm. Seriously? Nothing. Ah. Now we have beta raised to I plus beta raised to J is S1. Mm. And what? And beta raised to 3i plus beta raised to 3j equal to S3. Mm. Okay. Mm. Ah, pinu korpo ayalo. Alla korpo. The cube bandu ayalo. A cube plus b cube form aatane da. A cube plus b cube form aatane. അപ്പൊ നമുക്ക് എ ക്യൂ പ്ലസ് ബി ക്യൂ ഫോർമാറ്റിന് എങ്ങനെ എഴുതാൻ പറ്റും? എന്താണോ വേണ്ടത് അത് പറയരുത്, ബാക്കിയെല്ലാം പറയണം. ഇറ്റ് ഈസ് എ ക്യൂ പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, അങ്ങനെ തോന്നും. അത് മൈനസ് എ സ്ക്വയർ മൈനസ് എ ബി minus ab plus b square. Plus b square. Okay. Mm. So this is equal to, I can write as beta raised to I plus beta raised to j into beta square plus minus beta. So minus in the low. Plus. ഇവിടെ മൈനസ് ഇല്ലല്ലോ. ശരി. ഓക്കെ, ഇനി കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിവിടെ മൈനസ് ഇല്ലാത്തോണ്ട് എന്തൊരു സൗകര്യം നോക്കൂ, മൈനസ് ഉണ്ടാക്കാനുള്ള പയ വാങ്ങിച്ചു. ഓക്കെ, എസ് വൺ സ്ക്വയർ എന്താ നോക്കാം. എസ് വൺ സ്ക്വയർ, എസ് വൺ സ്ക്വയർ എന്താ നോക്കാം. ഇത് ബീറ്റ ഐ plus beta power j whole square. What is that? Beta power 2 plus beta, beta power 2y plus beta power 2j. And then another multiply by 0. Okay? Okay. Now, let us come back to the point here. So, we have S3 is equal to S3 is equal to beta power 3i plus beta power 3j. That is equal to beta power I plus beta power j into beta power 2i plus beta power 2i plus beta power 2j. Beta power 2j plus beta power 2j plus beta power I plus j. Okay. Or this is nothing but S1 into S1 square plus beta power I j. Okay? Okay. Now what? Now, so we are going to get that beta power I j in what? Let us see this. So we have S3 by S1 equal to S21 square plus beta power I j. Or S1 square plus S3 by S1 equal to beta power ij. Clear? Clear or no? Clear, okay. Okay. Ini, polynomial. എങ്ങനെയിരിക്കുന്ന
കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. എസ് വൺ സീറോ അല്ലല്ലോ. അല്ലല്ല അങ്ങനെയല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പോളിനോമിയലാണോ എന്ന് ആലോചിച്ചു. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യല്ലോ. ഇവിടെ എക്സ്പാൻഷനിൽ ഉണ്ടല്ലോ, എസ്ത്രിയുടെ എക്സ്പാൻഷനിൽ എസ് വൺ ഉണ്ടല്ലോ. S3 equal to S1 into number and low. Okay, let's come back. Now, consider beta I comma beta j. Okay? Now, you know that the beta I and beta j are the roots of the quadratic equation. S square plus beta I plus beta j x plus beta power I plus j equal to 0. Okay? അപ്പൊ റൂട്ട് എന്താ? ഹെൻസ് റൂട്ട് ഓഫ് റൂട്ട് സാർ ഹെൻസ് റൂട്ട് ഓഫ് എന്താ? ബീറ്റ പവർ ഐ ജെക്ക് പകരം എങ്ങനെ എഴുതാം? ബീറ്റ പവർ ഐ ജെക്ക് പകരം എക്സ് സ്ക്വയർ പ്ലസ് എസ് വൺ എക്സ് പ്ലസ് എസ് വൺ സ്ക്വയർ പ്ലസ് എസ് ത്രീ ബൈ എസ് വൺ. Okay, now let us see this. എന്ത് ചെയ്താ മതി? ഇത് സോൾവ് ചെയ്താ മതി. ഈ പോളിനോമിയൽ സോൾവ് ചെയ്താൽ മതി, നമുക്ക് എറർ സംഭവിച്ച പൊസിഷൻസ് കിട്ടും. ഓക്കെ ഓക്കെ, വി ക്യാൻ ഫൈൻഡ് ദ പൊസിഷൻസ് ഓഫ് എറർ ബൈ ഫൈൻഡിങ് ദ സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, solutions of this equation. Now this part, the left side part, the polynomial is called error locator polynomial. Error locator polynomial. Okay. Okay. Okay, so this is error locator polynomial. We will do one example and maybe we will finish the session. കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു, നിങ്ങളുടെ മുഖം കാണാത്തതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എല്ലാവരും പൂമ്പാറ്റയുടെയും ചിത്രശലഭത്തിന്റെ പടമാണ് നിങ്ങളുടെ എന്താണ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാർ LMNOPQRSTUVയുണ്ട്, കുറെ ആൾക്കാരുടെ പടവുമുണ്ട്, ഒരു ശ്രീകൃഷ്ണന്റെ പടവും ചെലങ്കയുടെ പടവും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചിറ്റുക്കുളയിൽ കൂടെ പോകുന്ന വഴിയുമാണ്, അപ്പം എനിക്കറിയത്തില്ല. അപ്പം ആരോന്നോ ആക്ച്വലി, അപ്പം നിങ്ങളുടെ മുഖം നിങ്ങളുടെ നാല് മക്കളെങ്കിലും കണ്ട് പിടിച്ചിട്ട് പറയാനും മാത്രം എനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്നോട് മനസ്സിലാവില്ല എന്ന് പറയണം. അതർവൈസ് ഐ ആം ജസ്റ്റ് ട്രെൻഡിങ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ വിൽ ഡു വൺ എക്സാമ്പിൾ. സോ ദെൻ മേബി വി ക്യാൻ ഫിനിഷ് ദിസ്. ഓക്കെ, സപ്പോസ് ഡബ്ല്യു എന്ന് പറയുന്നത് കറസ്പോണ്ട് ചെയ്ത് ഡബ്ല്യു എക്സ്. ഓക്കെ, ബി ആർ റിസീവ്ഡ് വേൾഡ് വിത്ത് സിൻഡ്രം, വിത്ത് സിൻഡ്രം. സിൻഡ്രംസ് വന്നിട്ടുണ്ട് 011 0111 ഈക്വൽ ടു ഒമേഗ ഓഫ് ബീറ്റ. ഓക്കെ, ആൻഡ് എസ് ത്രീ ഇസ് ഈക്വൽ ടു 1010 which is omega of beta cube. Okay. And the data is there. Where W was encoded using C50. We have encoded using C50. Okay. നിങ്ങളുടെ ടേബിളിൽ നിന്നും എസ് വൺ എന്താ?
Beta raised to 8 into beta raised to minus 1 plus beta raised to 22, that is beta raised to 4 12. Beta raised to 12 plus 22 and 15 into 22, so it is 7. Are you? What will you get? Beta raised to 12 plus beta raised to 7? ബീറ്റ ഏതാണ് കോഡ് അല്ല ബീറ്റ എന്താ പറയും കോഡ് നമുക്ക് അവസാനമാണ് ബീറ്റ റേസ് 12 പ്ലസ് ബീറ്റ റേസ് 7 ആണ് ബീറ്റ സ്ക്വയർ ബീറ്റ സ്ക്വയർ അല്ലേ ബീറ്റ സ്ക്വയർ ഇനി എന്താ വേണ്ടത് എന്നാ വി വിൽ ഫോം ദ പോളിനോമിയൽ ഓക്കെ തൊട്ടുമുണ്ടാ പോളിനോമിയൽ എങ്ങനെയാണ് അറിയേണ്ടത് error locator polynomial and there so therefore the error locator polynomial is x square plus beta raised to 11 x s1 xl s1 and then beta raised to 11 beta square equal to 0 റൂട്ട്സ് കണ്ടുപിടിക്കും എന്റെ പെട്ടെന്ന് എന്താ ട്രോളിയു എത്രയാ ഹലോ പോയോ ഇല്ല ചെയ്യാം ഓ ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ ഇത്ര പെട്ടെന്ന് ഞാൻ ചെയ്യാം എന്തോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇത്ര സമയം ഒന്നല്ലേ കിട്ടുള്ളൂ ഒന്നു കിട്ടിയാ പോലും
അതായത് ഇപ്പൊ ബീറ്റ റേസ് 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബീറ്റ റേസ് 22 മൈനസ് 4 ഇൻടു ഉള്ള ടേം സീറോ ആയിക്കൂടെ? ആ ബൈ 2 അല്ലേ? അതായത് ബീറ്റ റേസ് 11 പ്ലസ് ഓർ മൈനസ് അല്ല 4 ആ അത് രണ്ടാണ് സീറോ പോലെ ആ ഓക്കെ പ്ലസ് ഓർ മൈനസ് എന്നതില്ലല്ലോ ബീറ്റാ റേസ് ടു 11 പ്ലസ് ഓർ മൈനസ് ബീറ്റാ റേസ് ടു 11 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 4ac പിന്നെ റൂട്ട് അങ്ങനെ കണ്ടുപിടിച്ചാൽ ചിലപ്പോ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നാല് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല. നാലില്ലല്ലോ, അല്ല നാലും ടൂ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കാം? സോറി, ഞാൻ പിന്നെ നോക്കിയത് ബീറ്റ റേസ്റ്റ് ഐ പ്ലസ് ബീറ്റ റേസ്റ്റ് ജെ എന്ന് പറഞ്ഞാൽ ബീറ്റ റേസ്റ്റ് 11 ആകണം. ബീറ്റ റേസ്റ്റ് ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ ആണ്. എക്സ് ബീറ്റ കൊടുത്താൽ ശരിയാവത്തില്ല. അല്ല, എക്സ് ബീറ്റ കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. അല്ല, ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ റേസ്റ്റ് 13 പ്ലസ്, ഇപ്പൊ ബീറ്റ റേസ്റ്റ് നോക്കാം എന്താ സംഭവിച്ചാൽ. എക്സ് ഈക്വൽ ടു ബീറ്റ കൊടുത്താൽ ശരിയാകുമോ? ഇല്ല. കാരണം എന്താ, ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ റേസ്റ്റ് 13 പ്ലസ് ബീറ്റ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ശരിയല്ലേ? എക്സ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ കൊടുത്താലോ? സോ ബീറ്റ റേസ്റ്റ് 4 പ്ലസ് ബീറ്റ റേസ്റ്റ് 13 ഇത് 0 ആണോ? അല്ല, ബീറ്റാ ക്യൂബോ? അല്ല, എക്സ് ഈസ് ഈക്വൽ ടു ബീറ്റ റേസ് ടു 4 പെട്ടെന്ന് പെട്ടെന്ന് 11 മണിയായി. അപ്പൊ അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്ത് ചെയ്താ മതി? ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ പറ്റും സാർ? എല്ലാം ഇട്ടെടുത്ത് നോക്കാനേ പറ്റും. അല്ലെങ്കിൽ പിന്നെ 15 എണ്ണല്ലേ ഉള്ളൂ, ഇട്ട് നോക്കിയാ മതി. അല്ല, ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റൂ? ഇവിടെ ബീറ്റ റേസ്റ്റ് 4 വരും, ബീറ്റ റേസ്റ്റ് 5 ഇട്ട് കൊടുത്ത് നോക്കി. പക്ഷെ അപ്പോഴും ഒരു ഇക്വേഷൻ തന്നെയാണ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പ്രയാസമായി. ഇത് പറ്റുമല്ലോ.
നമുക്ക് ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് 2 മോർ 15 വരണമെന്നുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് ജെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ജെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഐ 4 ആണ് കിട്ടിയല്ലോ. ഇനി ബീറ്റ റേസ് ടു ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്ത് അങ്ങനെയല്ലേ? അല്ല, നമ്മുടെ മനസ്സിൽ കൂടെ നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന വഴിയിലേക്ക് പോയി, അതോടൊപ്പം ബാക്കിയെല്ലാം മറക്കും. ഞാനിപ്പോ ഐ കിട്ടിയപ്പോ മറ്റേത് തരത്തിൽ ചെയ്ത് നോക്കി ബീറ്റാസ് 13 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദിസ് മീൻസ് ദിസ് പോളിനോമിയൽ സേസ് ദാറ്റ് അറ്റ് ഫോർത്ത് പൊസിഷൻ ആൻഡ് 13th പൊസിഷൻ ദ മോസ്റ്റ് ലൈക്ലി എറർ വിൽ ഒക്കർ. ഓക്കെ, ദിസ് ഇംപ്ലൈസ് that is e of x is equal to x raised to 4 plus x raised to 13. ശരിയാ, മറ്റേ ശ്രീലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെ അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എറർ പാറ്റേൺ എന്താ? ആൻഡ് ദ എറർ പാറ്റേൺ ഈസ് 0001 നാലാമത്തെ പതിമൂന്നാമത്തെ പൊസിഷൻ അല്ലേ? 13th 1 ഇടണം. അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് നോക്കുമ്പോൾ അത് തന്നെയാണോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ ചെയ്തേക്കുന്ന പാരിറ്റിക് മാട്രിക്സ് വെച്ചിട്ടാണ്, കുഴപ്പമില്ലല്ലോ. നമ്മള് ചെയ്തേക്കുന്നത് പാരിറ്റിക് മാട്രിക്സ് വെച്ചിട്ടല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, പുസ്തകത്തിൽ ചെറു തെറ്റാണ് കിടക്കുന്നത്, അതാണ് ഞാൻ നോക്കി. ഓക്കെ, സോ ദിസ് ഈസ് ഓൺ ഫോർത്ത് പൊസിഷൻ, ദെൻ എക്സെപ്റ്റ് ഓൺ ഫിഫ്ത്ത് 13th പൊസിഷൻ 14th 15th. ഓക്കെ, സോ ദിസ് ഈസ് ദ എറർ പാറ്റേൺ, റെസ്റ്റ് ഓഫ് തിങ് എവറിഥിങ് ഈസ് സെയിം. ഓക്കെ, 15th 15th. ഓക്കെ, അപ്പം
എന്താ ഹർഷ? സാർ